നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ഓഡിയോ EXൻ്റെ തന്നെ ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറാണ്. കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിനകത്ത് വയർലെസ് മൈക്ക് വരുന്നു എന്നുള്ളത് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് അമ്പലത്തിലോ പള്ളിയിലോ ചെറിയ ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പിന്നെ കരോക്കെ പാടുന്ന ആൾക്കാർക്കും അങ്ങനെയുള്ള ഈ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്കും കൊച്ചുകുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് ഈ ഒരു ആംപ്ലിഫയർ. ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 220 തൊട്ട് 240 വോൾട്ട് 50 ഹെർട്സ് വരെ വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ലെങ്കിൽ DC 12 വോൾട്ടിൻ്റെ 10 ആമ്പിയർ 15 ആമ്പിയർ ബാറ്ററി കൊടുത്ത് നമുക്ക് വണ്ടിക്കകത്ത് വേണമെങ്കിൽ ഇത് ചെറിയ രീതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ ഒരു കവർ ഓപ്പൺ ചെയ്യാം. ഈ ഓഡിയോക്സ് നല്ലൊരു ബ്രാൻഡായതുകൊണ്ട് ബഡ്ജറ്റായിട്ടുള്ളൊരു ബ്രാൻഡായത് കൊണ്ട് തന്നെ നമുക്ക് താങ്ങാവുന്ന വിലയിൽ നല്ല ക്വാളിറ്റിയുടെ പ്രോഡക്റ്റാണ് ഓഡിയോക്സ് തരുന്നത്. അപ്പോൾ 5.1 ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ബൈയിങ് ഓപ്ഷൻ എൻ്റെ ഒരു ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കൂടെ തന്നെ ഇത് വാറൻറ്റി 3 മാസത്തെ വാറൻറ്റിയോട് കൂടിയാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. കൂടാതെ തന്നെ ആ ഒരു നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു റിമോട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തുറക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ലുക്ക്. ആ ഒരു ഇക്വലൈസറിൽ നമുക്ക് ലെഫ്റ്റ് റൈറ്റ് സെപ്പറേറ്റ് സെപ്പറേറ്റ് 5 ബാൻഡ് ഇക്വലൈസറോട് കൂടിയാണ് ഇവിടെ വരുന്നത്. ആ ഇക്വലൈസറിൽ ലൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്. നല്ല കാണാൻ ഭംഗിയുള്ള ലൈറ്റോട് കൂടിയാണ്, നല്ല ഭംഗിയോട് കൂടിയാണ് ഈ ഒരു ആംപ്ലിഫയർ വരുന്നത്. ഈ ഒരു ആംപ്ലിഫയർ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്വാളിറ്റി അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വോളിയം നോബിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ആംപ്ലിഫയർ ആണ്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ 4 മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്. പാട്ട് പാടുന്നവർക്ക് നല്ല അനുയോജ്യമായിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ് ഈ ഒരു ആംപ്ലിഫയർ. കരോക്കെ ഇട്ടിട്ട് നമുക്ക് പാട്ട് പാടാൻ പറ്റും. കൂടാതെ തന്നെ നമുക്ക് അമ്പലങ്ങളിലും പള്ളിയിലും പിന്നെ അത്യാവശ്യം ട്യൂഷൻ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ആംപ്ലിഫയർ ഉപയോഗിക്കാം. കാര്യം ഇതിൽ വയർലെസ് മൈക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഒരു 6000 6300 ആ ഒരു റേഞ്ചിനകത്താണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. ഇവിടെ കാണുന്ന ഒരു 4 മൈക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. മൈക്കിന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓഡിയം വരുന്നുണ്ട്. അപ്പം നല്ലൊരു കാര്യം. കൂടാതെ തന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂടൂത്ത് മോഡ്യൂളും വരുന്നുണ്ട്. അതിൽ MMC കാർഡ് കൊടുക്കുക, SD കാർഡ്, USB കാർഡ്, USB പെൻ ഡ്രൈവ് എല്ലാം നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. മോഡ് സെലക്ഷൻ FM ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ടാണ്. പിന്നെ ഒരു മൈക്ക് ഓളിയും സെപ്പറേറ്റ് ആണ്, മ്യൂസിക്കിൻ്റെ ഓളിയും സെപ്പറേറ്റ് ആണ്. അപ്പോൾ കരോക്കിക്ക് വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പാണ് അവിടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ MP3 FM എന്നുള്ള ആ ഒരു മൈക്കിൻ്റെ സെറ്റപ്പ്, ഇതെല്ലാം വയർലെസ്സിൻ്റെ സെറ്റപ്പ് എല്ലാം തന്നെ ഇൻപുട്ടായിട്ടൊരു സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇവിടെ വരുന്നത് നല്ല ക്വാളിറ്റിയിലുള്ളൊരു ടൊറോയിഡൽ ട്രാൻസ്ഫോമർ ആണ്. ഒരു 6100 6200 ആ റേഞ്ചിനകത്തൊക്കെ വരുന്ന ആംപ്ലിഫയറിൽ ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വരുന്ന നല്ലൊരു ആദ്യമായിട്ട് ടൊറോയിഡൽ ട്രാൻസ്ഫോമർ വരുന്ന ഒരു ആംപ്ലിഫയറും കൂടിയാണ് ഓഡിയോക്സിൻ്റെ ഒരു ആംപ്ലിഫയർ. അപ്പം നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു കമ്പനിയാണ് ഓഡിയോക്സ്. ആ ഒരു രീതി വെച്ച് നോക്കുമ്പം ഇത് നമുക്ക് വളരെ 6100 എന്നൊക്കെ പറയുന്ന ആ റേഞ്ചിനകത്തൊക്കെ വരുന്ന ഒരു പ്രൈസ് മണിയിൽ ഇത് ഭയങ്കര ലാഭമായിട്ടുള്ളൊരു ആംപ്ലിഫയർ ആണ്. ഒരുപാട് അങ്ങ് വലിപ്പമുള്ള ഒരു ആംപ്ലിഫയർ അല്ല, നമുക്ക് അത്യാവശ്യം ചെറിയൊരു ആംപ്ലിഫയർ ആണ്. ചെറിയ സ്പേസ് മതി ഇതിരിക്കുക. എന്നാൽ 100+100 ലെഫ്റ്റ് 100 റൈറ്റ് 100 ആണ് ഇതിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് വരുന്നത്. അത് 8 ഓംസിൽ കുറച്ച് ഒന്ന് കുറയും, 4 ഓംസിലാണ് ഈ പറയുന്ന ഒരു 100 അവർ പറയുന്നത്. എന്നാൽ അവർ കമ്പനി പറയുന്ന 100 ആണ്, നമുക്കൊരു 80 ഒക്കെ പ്രതീക്ഷിക്കാം. കാര്യം നമുക്കത് എപ്പോഴും അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ലെഫ്റ്റ് റൈറ്റിന് ബനാന സോക്കറ്റാണ് ഇവിടെ വരുന്നത്. ഏകദേശം 80 വാട്ട്സ് പറയുന്നുണ്ട്. കൂടാതെ വയർലെസ് മൈക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആൻറ്റിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 12 വോൾട്ട് 5 ആമ്പിയർ ബാറ്ററി സപ്ലൈ കൊടുത്താൽ നമുക്കിത് വർക്കാവും എന്നുള്ളത് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സവിശേഷത ആണ്. പിന്നെ കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയറിൽ വരുന്നത് ഓഡിയോ ഇൻപുട്ടും പിന്നെ ഓഡിയോ ഔട്ട്പുട്ടും ഇവിടെ വരുന്നുണ്ട്. അതിന് 2 ഓഡിയോ ഇൻപുട്ടും 1 ഓഡിയോ ഔട്ട്പുട്ട് ലെഫ്റ്റ് റൈറ്റ് ഔട്ട്പുട്ടുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ബനാന സോക്കറ്റ് ഈ ഒരു 80 വാട്ട്സ് ഒരു 100 വാട്ട്സ് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബനാന സോക്കറ്റ് അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഇത് FM ആൻറ്റിനെയാണ്, പിന്നെ വയർലെസ് മൈക്കിൻ്റെയും ആൻറ്റിനെയാണ്. ആ ഒരു വയർലെസ് മൈക്ക് ഈ ഒരു 6100 എന്നൊക്കെ പറയുന്ന ഒരു ആ റേഞ്ചിനകത്ത് പ്രൈസ് മണിക്കകത്ത് ഈ ഒരു ആംപ്ലിഫയറിന് മൈക്കൊക്കെ ഉള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഒരു നല്ല സെറ്റപ്പും കൂടെയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയർലെസ് മൈക്ക് എന്ന് പറയുമ്പോൾ അത് ഒരു നല്ലൊരു വെൽ സെറ്റപ്പാണ്. പിന്നെ ഒരു നല്ലൊരു മൈക്ക് ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ കിട്ടുന്ന വയർലെസ് മൈക്ക്. സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു മൈക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു മൈക്ക് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു ദൂരപരിധി, നമുക്കൊരു 10 മീറ്റർ ഒരു ദൂരപരിധിയിലൊക്കെ ഉള്ള ഒരു റേഞ്ച് ഈ ഒരു മൈക്കിൽ അവർ
പറയുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഓഡിയോ എക്സിൻ്റെ വയർലെസ് വയർലെസ് മൈക്ക്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നതാണ്. വയർലെസ് മൈക്കോട് കൂടി വരുന്ന ആംപ്ലിഫയർ ആണ് ഈ ഒരു ആംപ്ലിഫയർ. അപ്പം ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് കൂടെ, ഇനി ഇതിൻ്റെ ഒരു മ്യൂസിക് ടെസ്റ്റിംഗ് കൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അത് എൻ്റെ തന്നെ ഒരു സ്വന്തം പാട്ടാണ് നമ്മുടെ, അത് കോപ്പിറൈറ്റ് വിഷയം വരില്ല. അപ്പം ജസ്റ്റ് എൻ്റെ തന്നെ ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്ന പാട്ട് നമ്മളെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. നജീം ആർഷാദേടം പാടിയൊരു പാട്ടാണ്. അപ്പോൾ ആ ഒരു പാട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ നമുക്ക് ഇതിൽ കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ മൈക്ക്, വയർലെസ് മൈക്കിൻ്റെ ഒരു രൂപം ഇതാണ്. അപ്പം നമുക്ക് ആ ഒരു പാട്ടിലേക്ക് നമുക്ക് പോവാം. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഒരു പാട്ട് നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി മാത്രമായിട്ട് കാണിക്കുന്നു. അപ്പം നമുക്ക് ആ ഒരു പാട്ടും കൂടെ ഇതിൽ പ്ലേ ചെയ്ത് നോക്കാം. പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ ഈ പാട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. കൂടാതെ ഈ ആംപ്ലിഫയർ വാങ്ങാനുള്ള ഓപ്ഷൻ SM ഇലക്ട്രോണിക്സ്, തിരുവനന്തപുരം, തമ്പാനൂർ, SS കോവിൽ റോഡ്, ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെയാണ് ഈ ആംപ്ലിഫയർ ഉള്ളത്. ഈ പറയുന്ന ഒരു 6100 6300 ആ ഒരു റേഞ്ചിനകത്താണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പോൾ ഈ ഒരു ഞാൻ കൃത്യമായിട്ടുള്ള വില പറയുന്നില്ല, അത് നിങ്ങൾ കടയിൽ വന്നാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വില എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ഈ ഒരു ആംപ്ലിഫയർ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് ആ ഒരു ഹീറ്റ് സിങ്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഈ ആംപ്ലിഫയറിൻ്റെ IC തണുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹീറ്റ് സിങ്ക്, ഇതിൻ്റെ IC ഏതാണെന്നുള്ള എനിക്കറിയത്തില്ല. കാര്യം ഇത് നമുക്ക് തുറന്ന് നോക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നമുക്കിത് അതിൻ്റെ IC ഏതാണെന്നൊന്നും അറിയത്തില്ല. കൂടാതെ തന്നെ ഒരു ബോർഡ്, നല്ലൊരു PCB ആണ് ഇതിനകത്ത് വരുന്നത്. കൂടാതെ തന്നെ മൈക്കിൻ്റെ പ്രീ ആംപ്ലിഫയറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിന് തമ്മിൽ മാച്ചിങ് ചെയ്യുന്ന രീതിയിലാണ് അത് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു കമ്പനി പ്രോഡക്റ്റ് ആയതുകൊണ്ട് അതിന് മാച്ചിങ് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഈ ഒരു ആംപ്ലിഫയറിന് കിട്ടും. കാര്യം പാട്ടിൻ്റെ ഒരു ക്വാളിറ്റി നിങ്ങൾ കണ്ടു കാണും. ഇതിലൊരു ലെഫ്റ്റ് റൈറ്റിന് ഇക്വലൈസേഷൻ, 5 band ഇക്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ ഇതിനകത്ത് ബാസ്, ട്രബിള്, മിഡ് എന്നുള്ളൊരു ഓപ്ഷനും നമുക്ക് മ്യൂസിക്കിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എക്കോ ഡിലേയും വരുന്നതാണ്. പിന്നെ ബാലൻസും വരും, ലെഫ്റ്റ് റൈറ്റ് ബാലൻസ് വരുന്നതാണ്. അപ്പോൾ എക്കോ ഡിലേ ഒക്കെ വരുന്നത് കരോക്കേക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ നമുക്ക് പാട്ട് പാടുന്ന ആൾക്കാർക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. ഈ ഒരു പ്രൈസ് മണിയിൽ ഇത് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ ഈ ബ്ലൂടൂത്ത് ഉള്ള കാര്യം നമുക്ക് കണക്റ്റിവിറ്റിയാണ്, ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇത് പാട്ട് കേൾക്കാം എന്നുള്ളത് കൂടെയാണ്. ഈ ഒരു 6000 6300 റേഞ്ചിനകത്ത് വരുന്ന ഒരു ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് അവർ ഒട്ടും കുറച്ചിട്ടില്ല. കാര്യം ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ, ഒരു കരോക്കെയൊക്കെ വെച്ച് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ നമ്മൾ ലോക്കലി അസംബിൾ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എത്ര രൂപ പോകും എന്നുള്ളത് നമുക്കറിയാം. ഒരു 12000 13000 ആ റേഞ്ച്, ഒരു 15000 റേഞ്ചിനകത്തൊക്കെ പോകും. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഒരു 6000 6300 വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് ഒട്ടും തന്നെ അവർ ക്വാളിറ്റി കുറച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ആംപ്ലിഫയർ വേണം എന്നൊക്കെ തോന്നുന്ന ആൾക്ക്, കയ്യിൽ പൈസ കിട്ടുമ്പോൾ പെട്ടെന്ന് ആംപ്ലിഫയർ വാങ്ങണം എന്നൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് ഇത് റെഡിമെയ്ഡായിട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയമില്ലാത്ത ആൾക്കാർക്ക് ഈ ആംപ്ലിഫയർ വാങ്ങാവുന്നതാണ്. ആംപ്ലിഫയറിന് ഇതിൻ്റെ ഒറിജിനൽ ഈ ആംപ്ലിഫയറിന് സബ്വൂഫർ ഔട്ട് ഇല്ല. സബ്വൂഫർ ഔട്ട് വെച്ച് ആംപ്ലിഫയർ ഇറങ്ങുന്നുണ്ട്, പക്ഷേ ഇതിന് സബ്വൂഫർ ഔട്ട് ഇല്ല എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു ആംപ്ലിഫയർ നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ SM ഇലക്ട്രോണിക്സ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കൂടാതെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ ചാനലിന് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നല്ല വീഡിയോകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഓക്കെ, വീണ്ടും കാണുന്നവരും.